ഹലോ ഫ്രണ്ട്സ്, അബീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നിവിടെ ഒരു അടിപൊളി ഒരു ഫിഷ് കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ? നമുക്ക് ഇത് കണ്ടോ, ഞാനിവിടെ നെന്മീൻ കൊണ്ട് നല്ലൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു അര കിലോ നെന്മീൻ നല്ല കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു അല്പം ഉപ്പുകൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്ന് വേവിക്കണം. ഒത്തിരി വെള്ളമൊന്നും വേണ്ട, മീൻ വേകാനായിട്ട് ഒരല്പം വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതിനിയൊന്ന് പുഴുങ്ങിയെടുക്കണം. നമുക്കിത് അടച്ചു വെച്ച് പുഴുങ്ങാം. ഇനി ഞാൻ അതിനുവേണ്ടി ഇവിടെ രണ്ട് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഈ പൊട്ടറ്റോ നമുക്ക് നാലായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇതിൻ്റെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇത് നാലായിട്ട് കട്ട് ചെയ്ത് ഒരു കുക്കറിലിട്ട് നമുക്ക് ഒന്ന് വേവിക്കാം, ഒന്ന് പുഴുങ്ങിയെടുക്കാം. പെട്ടെന്ന് വേകാൻ വേണ്ടിയാണ് ഇങ്ങനെ നാലായിട്ട് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്കിതിനെ ഒരു കുക്കറിലിട്ട് കൊടുക്കാം. അല്പം ഉപ്പുകൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കതിനെ വേവിച്ചെടുക്കാം. ഞാൻ മീൻ ഇവിടെ പുഴുങ്ങി പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ പൊട്ടറ്റോ പുഴുങ്ങി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, തൊലി കളയാതായിരുന്നു പുഴുങ്ങിയത്. ഇപ്പം തൊലി കളയാനായിട്ട് അങ്ങനെ പുഴുങ്ങി കഴിഞ്ഞാൽ തൊലി കളയാൻ എളുപ്പമാണ്. തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഉടച്ചെടുക്കാം. പൊട്ടറ്റോ എല്ലാം നല്ലതായിട്ട് ഉടച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങോട്ട് മാറ്റിവെക്കാം. ഇനി അതിനുവേണ്ടി ഞാൻ രണ്ട് മീഡിയം സൈസ് സബോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ രണ്ട് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്. രണ്ട് തണ്ട് കരിയാപ്പലയും ഞാൻ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. കാരണം അത് നമുക്കെടുത്ത് കളയേണ്ട ആവശ്യമില്ല, അതുകൂടെ അങ്ങ് കഴിക്കാൻ പറ്റും. അതിനുവേണ്ടി അതുകൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാം. ഫിഷ് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു പാനടുപ്പേ വെച്ചു, അത് തീ കത്തിച്ചു. ഇനിയും അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴലണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് നന്നായിട്ട് വഴറ്റണം. ഈ സമയത്ത് നമുക്ക് അല്പം ഉപ്പ് കൂടി ആഡ് ചെയ്യാം. ഞാനെപ്പോഴും പറയാറുണ്ടല്ലോ, ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സബോള പെട്ടെന്നങ്ങ് വഴന്ന് കിട്ടും. അപ്പം നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് വഴുത്തി എടുക്കാം. നമ്മുടെ സബോള ഇവിടെ വഴന്നു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ഒരര സ്പൂൺ കുരുമുളക് കുറച്ച് മതി. കാരണം ഓൾറെഡി നമ്മൾ രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ സ്പൂൺ ഗരം മസാല ഇതുകൂടെ ചേർത്ത് നമുക്കിനി നല്ലതായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരല്പം മഞ്ഞൾ പൊടിയും കൂടെ നമുക്ക് ചേർക്കാം. മീനിനകത്ത് കുറച്ച് മഞ്ഞൾ പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്, എങ്കിലും പോരാൻ തോന്നുന്നു. അതുകൊണ്ട് ഒരല്പവും കൂടെ ചേർത്തേക്കാം. നമ്മുടെ ഈ മസാലകളും എല്ലാം മൂത്തു. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും ഒന്ന് ചെറിയ തോതിലൊന്ന് വഴലണം. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം.
നമ്മുടെ കൂട്ട ഇറക്കുറ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് പോരായെങ്കിൽ ഉപ്പിച്ചിലൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ നോക്കി ഉപ്പ് ഇപ്പോൾ പാകമാണ്, അതുകൊണ്ട് ഇത് മതി. അതുപോലെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്, ആ ഗരം മസാലയുടെയും ഒക്കെ ഒരു നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. നമ്മുടെ പാകം ഇതാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തണുക്കണം. നമ്മുടെ ഫിഷ് കട്ട്ലേറ്റിൻ്റെ കൂട്ടിവിടെ തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്ത് ആ പൊട്ടറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടഞ്ഞ് എല്ലാം ഒന്ന് നല്ല ഇതായിട്ട് വരാൻ, എങ്കിലേ നമുക്ക് നന്നായിട്ട് ഉരുളട്ടിയൊക്കെ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ നെന്മീൻ വേണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ഈ ഫിഷ് കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ഏത് മീനും ഇതിന് പറ്റും. മുള്ളൊന്നും ഇല്ലാതെ എടുക്കാൻ പറ്റുന്ന ഏത് മീനും കൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. നല്ലപോലെ ഇതിനെ ഒന്ന് കുഴച്ചെടുക്കുക. ഞാനിവിടെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ഉരുളകളാക്കി കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കാൻ വേണ്ടി ഒരു സ്പൂണിനകത്തോട്ട് വെച്ച് ഇതിങ്ങനെ ഒന്ന് പരത്തിയെടുക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാം ഉരുട്ടി പരത്തിയെടുക്കാം. നമ്മുടെ കട്ട്ലേറ്റെല്ലാം ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഈ ഷേപ്പ് തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല, നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് എടുക്കാം. പിന്നെ ഇതിനെയും നമുക്ക് ഒരു കവർ കൊണ്ട് ഒന്ന് കവർ ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഈ മീൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഞാൻ ഇവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇത് റസ്കിൻ്റെ പൊടിയാണ്, അതും എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു മുട്ട, ഈ മുട്ട ഞാൻ ഫുള്ളായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഓരോ മീൻ്റെ കട്ട്ലറ്റുകളും ഇതിനകത്ത് ഈ മുട്ടയ്ക്കകത്ത് ഒന്ന് മുക്കിയിട്ട് ഈ റൊട്ടിപ്പൊടിക്കകത്തൂടെ ഒന്ന് ഇത് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കട്ട്ലേറ്റ് ഒന്ന് മറിച്ചിട്ട് നോക്കാം. ഒരു സൈഡ് കണ്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഒത്തിരി വലിയ ഫ്ലെയിം വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ അങ്ങ് കരിഞ്ഞു പോവും. നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ മൂത്തിട്ടുണ്ട്, നമുക്കത് കോരാനി. ഇനി ബാക്കിയുള്ളതുകൂടെ നമുക്കിതുപോലെ വറുത്ത് പോരാം. നമ്മുടെ ഫിഷ് കട്ട്ലേറ്റ് ഞാനിവിടെ എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളി ഒരു കട്ട്ലേറ്റാണിത്. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. ചെയ്തു നോക്കിയിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.